നമസ്കാരം. ഓഗസ്റ്റ് 23 കഴിഞ്ഞ വർഷം മുതൽ നാഷണൽ ഹാൻഡ് സർജറി ഡേ ആയി നമ്മൾ ആഘോഷിക്കാൻ തുടങ്ങിയതാണ്. കൈകൾ കേൾക്കുന്ന പരിക്കുകളും മറ്റു പ്രശ്നങ്ങൾക്കും ഉള്ള പ്രത്യേക ഒരു ദിവസമായിട്ട് ഓഗസ്റ്റ് 23 കഴിഞ്ഞ വർഷം ആണ് പ്രഖ്യാപിച്ചത്. അതിനോടനുബന്ധിച്ച് ഈ വർഷം കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് മൈക്രോ സർജറി വിഭാഗം തയ്യാറാക്കിയ ഒരു ബോധവൽക്കരണ വീഡിയോ ആണ് ഈ കാണുന്നത്. അറ്റുപോയ കൈവിരലുകൾ, കാൽവിരലുകൾ അല്ലെങ്കിൽ മറ്റ് ഭാഗങ്ങൾ എങ്ങനെ നമുക്ക് ശാസ്ത്രീയമായി ആശുപത്രിയിൽ എത്തിക്കാമെന്നും ആ രോഗിയുടെ പരിചരണം എങ്ങനെയാണ് നടക്കുന്നതെന്നും നമുക്ക് ഈ വീഡിയോയിൽ നിന്നും മനസ്സിലാക്കാം. ഇങ്ങനെയൊരു പരിക്ക് സംഭവിച്ച് അറ്റുപോയൊരു ഭാഗം നമുക്ക് ലഭിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നല്ല ഒഴുകുന്ന വെള്ളത്തിൽ ഈ ഭാഗത്തെ കഴുകിയെടുക്കുക എന്നുള്ളതാണ്. വീട്ടിലോ പണിസ്ഥലത്തോ ഇങ്ങനെയൊരു അപകടം സംഭവിക്കുമ്പോൾ ഇതിൽ പറ്റിപ്പിടിക്കുന്ന ഗ്രീസ്, മണ്ണ്, പൊടി എന്നിവ കഴുകിക്കളയേണ്ടതാണ്. എന്നാൽ ഇതിനായി അധിക സമയം പാഴേക്കേണ്ടതുണ്ട്. പിന്നീട് നന്നായി ഒപ്പിയെടുത്ത് ഈ നനവ് മാറ്റിയതിന് ശേഷം ഈ ഭാഗത്തിനെ ഒരു പ്ലാസ്റ്റിക് കവറിലോ അല്ലെങ്കിൽ നനവ് തട്ടാത്ത രീതിയിലൊരു പാക്കേജിങ്ങിലോ ആക്കേണ്ടതാണ്. പലപ്പോഴും സംഭവിക്കുന്ന ഒരു തെറ്റെന്ന് പറഞ്ഞാൽ ഈ ഭാഗം നേരിട്ട് ഐസിലോ തണുത്ത വെള്ളത്തിലേക്കും ഇടുക എന്നുള്ളതാണ്. ഇതൊരിക്കലും ചെയ്യാൻ പാടുള്ളതല്ല. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഓപ്പറേഷൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായേക്കാം. അതിനാൽ ശരിയായ രീതി എന്ന് വെച്ചാൽ നമ്മൾ പ്ലാസ്റ്റിക് കവറിൽ അല്ലെങ്കിൽ നനവ് തട്ടാത്ത ഒരു കവറിലിട്ടതിന് ശേഷം ആ ഒരു കവർ ഭദ്രമായി ഒരു ഐസ് ഇല്ലെങ്കിൽ തണുത്ത വെള്ളം നിറച്ച ഒരു പെട്ടിയിലാക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഈ പെട്ടിയാണ് പിന്നീട് ആശുപത്രിയിൽ എത്തിക്കേണ്ടത്. ഇങ്ങനെയൊരു പരിക്ക് സംഭവിക്കുമ്പോൾ രോഗിയുടെ സ്ഥിതി കൂടി നോക്കേണ്ട അത്യാവശ്യമാണ്. നമ്മൾ മുറിഞ്ഞുപോയ ഭാഗത്തെ മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്, രോഗിയെ സുരക്ഷിതരാക്കുകയും പരിക്ക് പറ്റിയ ഭാഗം കഴിയുന്ന പോലെ വൃത്തിയാക്കി അതിനെ ഒരു കട്ടിയുള്ള തുണിയിലോ തോർത്തുമുണ്ടിലോ പൊതിഞ്ഞ് മൈക്രോവാസ്കുലർ സർജറി സംവിധാനമുള്ള ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ അത്യാവശ്യമായി ചെയ്യേണ്ടത്. മുന്നോട്ട് ഈ ഓപ്പറേഷനും അതെങ്ങനെയാണ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് നമുക്കിനി മുന്നോട്ട് കാണാം. മുറിഞ്ഞുപോയ കൈയുടെ ഭാഗം തിരികെ പിടിപ്പിക്കുന്നതിന് സമയം വളരെ പ്രധാന ഘടകമാണ്. വിരലുകൾ മാത്രമാണെങ്കിൽ അത് 12 മണിക്കൂറിനുള്ളിലും മറ്റ് ഭാഗങ്ങൾ ഏതാണ്ട് 4 മുതൽ 6 മണിക്കൂറിനുള്ളിലും തിരികെ പിടിപ്പിക്കേണ്ടതാണ്. മുറിഞ്ഞുപോയ ഭാഗം ആദ്യം ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലേക്ക് എടുത്ത് പരിശോധിച്ച് യോജിപ്പിക്കേണ്ട ഭാഗങ്ങൾ വേർപെടുത്തി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ഘട്ടത്തിൽ എല്ലുകൾ, ചലനവള്ളികൾ, രക്തക്കുഴലുകൾ, ഞരമ്പുകൾ ഇവ കൂട്ടിയോജിപ്പിക്കുന്നു. ഇതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് അടുത്ത് കാണിക്കുന്നത്. രോഗിയെ ഓപ്പറേഷന് സജ്ജമാക്കുമ്പോൾ തന്നെ അറ്റുപോയ ഭാഗം ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിച്ച് ഈ ഭാഗത്തിലെ രക്തക്കുഴലുകൾ, ഞരമ്പുകൾ, ചലനവള്ളികൾ എന്നിവ പരിശോധിച്ച് തയ്യാറാക്കി വയ്ക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഇത് പിന്നീട് ഓപ്പറേഷൻ്റെ സമയം ലാഭിക്കുന്നതിൽ സഹായിക്കും. അതേസമയം തന്നെ രോഗിയെ ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിച്ച് ആവശ്യാനുസരണം അനസ്തീസിയ നൽകി തയ്യാറാക്കുകയും കൂടി ഒരുമിച്ച് ചെയ്യും. പിന്നീട് അറ്റുപോയ ഭാഗം കൂട്ടിച്ചേർക്കുക ാണ് ചെയ്യുന്നത്. ഇതിനായി എല്ലുകൾക്ക് കമ്പി വെച്ചുറപ്പുകയും സൂക്ഷ്മമായ ധമനികൾ, സിരകൾ, ഞരമ്പുകൾ എന്നിവ മൈക്രോസ്കോപ്പിലൂടെ കാണുകയും യോജിപ്പിക്കുകയും ചെയ്യുകയാണ്. ഈ പ്രക്രിയ വിജയകരമായി പൂർത്തിയാക്കാൻ സഹായിക്കുമ്പോഴാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് പോലെ അറ്റുപോയ വിരലുകൾക്കും നല്ല പ്രവർത്തനവും രൂപഭംഗിയും ലഭിക്കുന്നത്. നന്ദി.